കൗൺസിലിംഗ് കോർണർ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. മരുഭൂമി അനുഭവങ്ങൾ മിക്കവരുടെയും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. എന്താണ് മരുഭൂമി അനുഭവം എന്നല്ലേ, എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല, ഒരു വറ്റി വരണ്ട് ഉണങ്ങിയ ഒരവസ്ഥ. പ്രായമായ ആളുകളിലാണ് ഇത് കൂടുതലും കണ്ടുവരാറുള്ളത്. എങ്കിലും ചെറിയ പ്രായത്തിൽ തന്നെ, ഒരു ടീനേജിലൊക്കെ എത്തുന്ന സമയത്ത് തന്നെ കുട്ടികളിലും ഇത് കണ്ടുവരാറുണ്ട്. എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു വരണ്ട അവസ്ഥ ഉണ്ടാകുന്നത്? എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തൊരവസ്ഥ, എവിടെന്നാ വെള്ളം കിട്ടുന്നതെന്ന് അറിയില്ലാത്തൊരവസ്ഥ, ഇങ്ങനെയുള്ള ഒരവസ്ഥയിലുള്ള ഒരു ചോദ്യവുമായിട്ടാണ് ഇന്നത്തെ കൗൺസിലിംഗ് കോർണർ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. നമ്മെ സഹായിക്കുന്നത് കോഴിക്കോട് മലാപ്പറമ്പ് ആസ്ഥാനമായുള്ള ക്രൈസ്റ്റ് ഹോളിലെ സോഷ്യോ റിലീജിയസ് സെൻ്ററിൻ്റെ ഡയറക്ടർ അച്ഛൻ ഫാദർ ജോസ് തച്ചിലച്ചനാണ്. അച്ഛ, സ്നേഹപൂർവം സ്വാഗതം. അച്ഛ, ഈ ചോദ്യം അയച്ചിരിക്കുന്നത് ഒരു മോനാണ്. ചോദ്യം ഇതാണ്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, തീരെ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, എങ്ങനെയാണ് എൻ്റെ സമയം പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല, ഒരു ലക്ഷ്യബോധം ഇല്ല. രാവിലെ എഴുന്നേക്കുന്നു, രാത്രിയാവുന്നു, എന്തൊക്കെയോ ചെയ്തുകൊണ്ട് ജീവിതം ഇരുണ്ട് വെളുത്തങ്ങ് മുന്നോട്ട് പോവുകയാണ്. ഞാൻ എന്താ അച്ഛാ എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത്, ലക്ഷ്യം വെക്കേണ്ടത് എന്താണ്? ഇതാണ് ഈ മോൻ്റെ, ഈ വിദ്യാർത്ഥിയുടെ സംശയം. ഡാർലിൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു മരുഭൂമി അനുഭവം, അതിൻ്റെ കാരണം ഈ മകൻ തന്നെ വളരെ വ്യക്തമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ലക്ഷ്യബോധമില്ലായിക എന്നാണ് ആ കുഞ്ഞ് അതിന് കൊടുത്ത വാക്ക്. അത് 100% ശരിയാണ്. നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമില്ലെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതം ഉഷാരമാവും. മനഃശാസ്ത്രത്തിൽ ഒരു സങ്കേതമുണ്ട്, സൈക്കോ സൈബർനെറ്റിക് പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. മുമ്പ് ഒരു പ്രാവശ്യം സൂചിപ്പിച്ചിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ അതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഈ എപ്പിസോഡ് മറ്റ് 2 എപ്പിസോഡുകളും കൂടി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത് 3 കൂടി കണ്ടാലാണ് ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാനും പരീക്ഷ എഴുതാനും സാധിക്കും. സൈക്കോ സൈബർനെറ്റിക് പ്രിൻസിപ്പിൾ പറയുന്ന തത്വം ഇതാണ്, നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഓട്ടോമേറ്റഡ് ആണ്. നമ്മുടെ ഒരു നാവിഗേഷൻ സിസ്റ്റം പോലെ. നമ്മൾ ഒരു ലക്ഷ്യം കൊടുത്താൽ, ദി എൻഡ് പോയിൻ്റ്, ഡെസ്റ്റിനേഷൻ നമുക്കറിയാലോ. നമ്മുടെ മൊബൈലിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നാവിഗേറ്ററിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ നിർദ്ദേശിക്കും, ഇങ്ങോട്ട് തിരിയണം, ഇടത്തോട്ട് തിരിയണം, നേരെ പോകണം, ഇങ്ങനെ നിരന്തരം നമ്മെ നയിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഒരു നാവിഗേഷൻ ഓട്ടോമേറ്റഡ് സിസ്റ്റം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതിനെപ്പറ്റിയുള്ള പഠനമാണ് സൈക്കോ സൈബർനെറ്റിക് പ്രിൻസിപ്പിളിനെ പറ്റിയുള്ള പഠനം. അത് പറയുന്ന സത്യം ഇതാണ്, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നാച്ചുറലായിട്ട്, സ്വാഭാവികമായിട്ട് ഒരു നാവിഗേഷൻ സിസ്റ്റമുണ്ട്. ആ നാവിഗേഷൻ സിസ്റ്റത്തെ നമ്മൾ ലക്ഷ്യം കൊടുത്ത് വ്യക്തമായിട്ട് നിർവചിക്കപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ, ഒരു ലക്ഷ്യം കൊടുത്ത് ജീവിച്ചാൽ, നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം, അങ്ങനെ നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ജീവിതത്തെ അത് ആ ലക്ഷ്യത്തിലേക്ക് നേരിട്ട് നയിച്ചുകൊണ്ടിരിക്കും. നാം അറിയണമെന്നില്ല. നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ നിലപാടുകൾ, അല്ലെങ്കിൽ നാം എടുക്കുന്ന കൊച്ചു കൊച്ചു സ്റ്റെപ്പുകൾ അതിലേക്ക് നമ്മെ നയിക്കും. നമ്മൾ ബോധപൂർവം അതിനൊരു ലക്ഷ്യം കൊടുത്തില്ലെങ്കിൽ അത് നമ്മുടെ നാശത്തിന് കാരണമാകും, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. അതെ, കാരണം മനുഷ്യ മനസ്സിൻ്റെ ഒരു ആഗ്രഹം ഇഷ്ടമാണ്, അല്ലെങ്കിൽ പ്ലഷർ ഓറിയൻറ്റേഷൻ എന്ന് പറയും, താൽക്കാലികമായിട്ടുള്ള സുഖങ്ങളെ പറ്റിയുള്ള ഒരാഗ്രഹമുണ്ട്. അപ്പം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിന് ഒരു ലക്ഷ്യം നിർവചിച്ച് കൊടുത്തില്ലെങ്കിൽ ആ മനസ്സ് അതിൻ്റേതായ കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങൾ സ്വരൂപിക്കുകയും ആ ലക്ഷ്യങ്ങൾ ഈ പ്ലഷർ പ്രിൻസിപ്പിളിനെ, സന്തോഷം, ശരിയായ സന്തോഷമല്ല, അല്ല താൽക്കാലികമായ ഇഷ്ടങ്ങളെ പറ്റിയുള്ള, നിർവൃതികളെ പറ്റിയുള്ള താല്പര്യത്തിലേക്ക് അത് വഴുതി പോകും. അത് നമ്മളെ വഴിതെറ്റിക്കും എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ തന്നെ മുച്ചൂടും നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ കൊടുക്കാം, ലക്ഷ്യബോധം കൊടുക്കാം, അല്ലെങ്കിൽ അത് തനിയെ സഞ്ചരിച്ചു കൊള്ളും,
നോർമലായിരിക്കും എന്ന് വിചാരിക്കുക വയ്യ. ലക്ഷ്യബോധം കൊടുത്തില്ലെങ്കിൽ നമ്മൾ നാശത്തിലേക്ക് നടന്നടുക്കുകയാണ്. ഇതാണ് ആദ്യത്തെ ഉൾക്കാഴ്ച ആ പ്രിൻസിപ്പളിൻ്റെ. രണ്ടാമത്തെ ഉൾക്കാഴ്ച പറയുന്നത് ഇതാണ്, ഈ ലക്ഷ്യത്തിന് നമ്മൾ വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യം കൊടുത്താൽ ഈ ലക്ഷ്യത്തിന് ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കാനുള്ള ശക്തി നൽകാനുള്ള കഴിവുണ്ട്. സപ്പോസ് ഞാൻ, എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം ഞാൻ വ്യക്തമായിട്ട് നിർവചിച്ച് എൻ്റെ മനസ്സിന് കൊടുത്താൽ ആ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാനുള്ള ശക്തി, കരുത്ത്, എനർജി അത് നൽകും. നമുക്കൊക്കെ അനുഭവമുള്ള ഒരു കാര്യമുണ്ട്. സപ്പോസ് നമുക്കൊരു 4 ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രോഗ്രാമുണ്ട്. 2 ദിവസത്തിന് മുമ്പ് നമുക്ക് പനി വരുന്നു, ക്ഷീണം വരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ആയതുകൊണ്ട് നമ്മളായിരിക്കും അതിൻ്റെ പ്രധാന സംഘാടകർ എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ പനിക്ക് പ്രാധാന്യം കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, മറ്റെല്ലാവരും നമ്മളോട് പറയും പനിയുണ്ട്, മുഖം കരുവാളിച്ചിരിക്കുന്നു, പക്ഷെ നമുക്ക് ആ ശക്തിഹീനത ഫീൽ ചെയ്യില്ല. കാരണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഈ പ്രോഗ്രാമിലാണ്, അത് വിജയിപ്പിക്കാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമത്തിലാണ്. അതിനുള്ള ശക്തി ഈ മനസ്സാണ് നമുക്ക് തരിക. ആ പ്രോഗ്രാം തീരുന്ന നിമിഷം നമ്മളൊരു പക്ഷേ ആശുപത്രിയിലാവും. അതിൻ്റെ അർത്ഥം എന്താണ്? അതുവരെ അത് നമ്മൾ റൺ ചെയ്തത് ഫിസിക്കൽ എനർജി കൊണ്ടല്ല, ഈ ലക്ഷ്യം നമുക്ക് തന്ന സൈക്കോളജിക്കൽ എനർജി കൊണ്ടാണ്. അങ്ങനെ ഒരു വലിയ ശക്തിയുണ്ട്. എനിക്ക് എൻ്റെ പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് വാങ്ങണം എന്ന് എനിക്കൊരു ബോധ്യമുണ്ടെങ്കിൽ, ഒരു നിലപാടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു ലക്ഷ്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എൻ്റെ മനസ്സ് എത്തിപ്പെടാനായിട്ടുള്ള ശക്തി അതെനിക്ക് തരും. രണ്ടാമത്തേത് സെൽഫ് കോസ് കറക്റ്റിംഗ് എന്ന് പറയും. ആദ്യത്തേത് സെൽഫ് എനർജൈസിങ്, രണ്ടാമത്തേത് സെൽഫ് കോസ് കറക്റ്റിംഗ്. എൻ്റെ വഴികളെ കറക്റ്റ് ചെയ്യാനായിട്ട് മനസ്സ് തനിയെ തീരുമാനങ്ങൾ എടുക്കും. എനിക്കൊരു ലക്ഷ്യമുണ്ട് പോകാൻ, അതിനെപ്പറ്റി എനിക്കൊരു വ്യക്തതയുണ്ട്. നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊരു കൂട്ടുകാരനെ കണ്ടു, സംസാരിച്ചു, മുന്നോട്ട് നടക്കുക. ചിലപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോകാനാണ് തീരുമാനിച്ചത്. നടന്ന് നടന്ന് നമ്മൾ മറ്റൊരിടത്തെത്തും. അങ്ങനെ എത്തുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് നമുക്ക് തോന്നും, ഈശ്വര, ഞാൻ വേറെ ഒരു സ്ഥലത്തേക്കാണ് പോകേണ്ടത് എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ അതിനുള്ള ഷോർട്ട് കട്ട് കണ്ടെത്തിയിട്ട് ആ പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ ഞാനൊരു തീരുമാനം എടുത്താൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിന് ഒരു ലക്ഷ്യം കൊടുത്താൽ ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാനായിട്ടുള്ള കൊച്ചു കൊച്ചു തീരുമാനങ്ങൾ ഈ മനസ്സ് സ്വമേധയായി എടുക്കും. ദിനംതോറും എടുത്തുകൊണ്ടിരിക്കും, ദിനംതോറും എടുത്തുകൊണ്ടിരിക്കും. സപ്പോസ് എനിക്ക് എൻ്റെ കണക്ക് പരീക്ഷയ്ക്ക് 98 മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം മാത്രം പോരാ, ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, അത് ഞാൻ എൻ്റെ ലക്ഷ്യമാക്കി എടുത്തിരിക്കുന്നു. ഒരു പക്ഷേ പരീക്ഷയുടെ തലേ ദിവസം ഞാൻ പൊതുമുറിയിലേക്ക് വരുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയും ഇരുന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മറ്റൊരു നടൻ്റെ സിനിമ കാണുന്നുണ്ടാവാം. നമ്മൾ ഒരു നിമിഷം അവിടെ നിൽക്കും, പെട്ടെന്ന് എന്തോ നമ്മളോട് പറയും, നോ, നാളെ പരീക്ഷ, ഓടിക്കോളൂ. നമ്മൾ ഓടും. അങ്ങനെ ഓടാതിരിക്കുന്നവരുമുണ്ട്. പക്ഷേ ഈ ലക്ഷ്യമാണ് ആ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് തരുന്നത്. അതിൻ്റെ അതാണ് സെൽഫ് കോസ് കറക്റ്റിംഗ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ വ്യക്തമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വെച്ചാൽ, ഈ കുഞ്ഞ് വിചാരിക്കുകയാണ് എനിക്ക് ഇന്ന പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് വാങ്ങണം എന്ന് ഓരോ വിഷയത്തെപ്പറ്റിയും ആലോചിച്ച് ചിന്തിച്ച് തീരുമാനമെടുത്താൽ ഈ കുഞ്ഞറിയാതെ തന്നെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് മാത്രമല്ല, ജീവിതത്തിൽ പുതിയ സ്വപ്നങ്ങളുണ്ടാവും, പുതിയ സാധ്യതകളുണ്ടാവും, ആ സാധ്യതകളിലേക്ക് നടക്കാനുള്ള കരുത്ത് എനിക്കുണ്ട് എന്ന ആത്മവിശ്വാസം ഉണ്ടാവും. ഒരു കൊച്ചു വിജയം വലിയ വിജയങ്ങളിലേക്ക് തീരുമാനിക്കാനുള്ള ശക്തി ഈ കുഞ്ഞിന് കിട്ടും. അപ്പം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഒരു ലക്ഷ്യം വയ്ക്കുക എന്നുള്ളതാണ്. ലക്ഷ്യത്തിന് 5 ഉപഘടകങ്ങളുണ്ട് എന്നറിയാലോ. 1, തീവ്രമായ ആഗ്രഹം ഉണ്ടാവണം. ലക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. എനിക്ക് ഒരു ഫെൽറ്റ് നീഡായിരിക്കണം. ലോകം ഇടിഞ്ഞു വീണാലും എനിക്ക് നേടാൻ ആഗ്രഹമുള്ളത്ര തീവ്രമായ ഒരു ആവശ്യമായിരിക്കണം അത്, ദ ഫെൽറ്റ് നീഡ് എന്ന് പറയും. അങ്ങനെ ഫെൽറ്റ് നീഡിനെ പറ്റി ഞാനൊരു തീരുമാനം എടുക്കണം. നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ആ ആഗ്രഹങ്ങളൊന്നും നമ്മൾ തീരുമാനമാക്കി മാറ്റാറില്ല. തീരുമാനമാക്കി മാറ്റുമ്പോഴാണ്
ആഗ്രഹങ്ങൾക്ക് ഗോളാവാനുള്ള കരുത്തുണ്ടാവുന്നത്. അപ്പോൾ തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടാവണം, ദാറ്റ് മീൻസ് ഫെൽറ്റ് നീഡ്. രണ്ടാമത്തേത് വ്യക്തമായിട്ടുള്ള ഒരു ഒരു തീരുമാനമുണ്ടാവണം, ഐ ഡിസൈഡ് ടു ബി ലൈക്ക് ദിസ്. മൂന്നാമത്തേത് ആ ഗോള് അല്ലെങ്കിൽ എൻ്റെ തീരുമാനം വയബിളായിരിക്കണം. കണക്കിന് 50 മാർക്ക് കിട്ടുന്ന ഞാൻ തീരുമാനിക്കുകയാണ് എനിക്ക് 100 മാർക്ക് കിട്ടണം എന്ന് വിചാരിച്ചാലും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഗോൾ സെറ്റിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വയബിളായിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് സാധ്യമായത്, ആ സാധ്യമായതിൻ്റെ ആദ്യത്തെ പടിയിലല്ല വെക്കേണ്ടത്, സാധ്യമായതിൻ്റെ അവസാന പടിയിൽ വെക്കണം. പലപ്പോഴും നമ്മൾ ഉള്ളിൽ പേടിയുള്ളത് കൊണ്ട് ഏറ്റവും അല്പം താത്തി വയ്ക്കും, ആസ് യു സേ. അതല്ല ചെയ്യേണ്ടത്, ആ ആഗ്രഹത്തിൻ്റെ അങ്ങേയറ്റത്ത് വെക്കണം, വയബിളായിരിക്കണം എന്ന് പറയണം. രണ്ടാമത്തേത് അച്ചീവബിളായിരിക്കണം. നാളെ എനിക്ക് പ്രൈം മിനിസ്റ്റർ ആവണം എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. എനിക്ക് അച്ചീവ് ചെയ്യാവുന്ന ഒരു തീരുമാനമായിരിക്കണം ഞാൻ എടുക്കുന്നത്. മൂന്നാമത്തേത് ഇറ്റ് ഷുഡ് ബി വെൽ റിഫൈൻഡ്, അല്ല വെൽ ഡിഫൈൻഡ്, ശരിയായി വ്യക്തമായി നിർവചിക്കപ്പെട്ടതായിരിക്കണം. ഞാൻ നാളെ മുതൽ നന്നായി പഠിക്കാൻ പോവുകയാണ്, അതിൻ്റെ അർത്ഥം എന്താണ്? നന്നായി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. സപ്പോസ് ഞാൻ പറയുകയാണ്, ഞാൻ നാളെ മുതൽ ഇംഗ്ലീഷ് എനിക്ക് 90 മാർക്ക് കിട്ടത്തക്ക വിധത്തിൽ പഠിക്കാൻ പോവുകയാണ്. ആ ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. അതുപോലെ ആക്യുറേറ്റ് ആയിരിക്കണം. എനിക്ക് നല്ല മാർക്ക് വേണം, നോ. എത്ര മാർക്ക് വേണം എന്ന് ഞാൻ തീരുമാനിക്കണം, എനിക്ക് 98 മാർക്ക് വേണം. അങ്ങനെ സ്പെസിഫിക് ആയിരിക്കണം. ഏറ്റവും അവസാനത്തെ കാര്യം അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കണം. ഞാൻ എവിടെ എത്തി നിൽക്കുന്നു എന്ന മട്ടിൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഗോളിലുണ്ടെങ്കിൽ ഞാൻ അറിയാതെ തന്നെ ഞാൻ അതിലേക്ക് നടക്കും. സാധാരണ പ്രതീക്ഷകളില്ലാതെ ആളുകൾ വരാറുണ്ട്. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട എക്സസൈസ്, ഇപ്പോൾ 5 വർഷം കഴിഞ്ഞ്, ഇപ്പോൾ +1 ഒരു 10 വർഷം കഴിഞ്ഞ് എന്താണ്, വാട്ട് ഈസ് യുവർ പ്ലാൻ? ഓക്കെ, എനിക്കൊരു പ്രൊഫസർ ആവാനാണ് ആഗ്രഹം. നമ്മൾ കൊടുക്കുന്ന ഒരു എക്സസൈസ് എല്ലാ ദിവസവും ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് അതിനുവേണ്ടി ചിലവഴിക്കുക. അതായത് ഞാൻ ഏറ്റവും അവസാനത്തെ പരീക്ഷ MA MSc ഏറ്റവും നന്നായിട്ട് എഴുതുന്നു, എന്നിട്ട് ഞാൻ അതിൻ്റെ മാർക്ക് കാണുന്നു, ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നു, ഞാൻ ജോലി എനിക്ക് കിട്ടിയിരിക്കുന്നു. ഇത്രയും പശ്ചാത്തലമായിട്ട് പറഞ്ഞിട്ട് ഈ കുഞ്ഞിനോട് പറയും, ഇന്ന് ജോലിയിൽ കയറുന്ന ആദ്യത്തെ ദിവസമാണ്, സോ വാട്ട് വിൽ യു ഡു? എങ്ങനെ എഴുന്നേൽക്കും? എഴുന്നേറ്റാൽ ആദ്യം എന്ത് ചെയ്യും? അങ്ങനെ ഒരുക്കങ്ങളടക്കം മനസ്സിൽ സങ്കല്പിച്ച് സങ്കല്പിച്ച് ആ കോളേജിൽ ചെന്ന് അപ്പോയിൻമെൻ്റ് ലെറ്റർ കൊടുത്ത് ആ കോളേജിൽ അദ്ദേഹത്തിൻ്റെ ചെയറിലിരിക്കുന്നവരെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മുൻകൂട്ടി കാണാൻ പറയും. ദിസ് ഈസ് വാട്ട് വി സേ റീവിഷനിങ്. ഞാൻ എന്താവാൻ ആഗ്രഹിക്കുന്നുവോ അത് ഞാൻ എൻ്റെ ഇമാജിനേഷനിലൂടെ റീവിഷൻ ചെയ്താൽ സാവധാനത്തിൽ എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും എൻ്റെ ശരീരവും എൻ്റെ സ്വപ്നങ്ങളും അതിലേക്ക് എന്നെ നയിക്കും. അപ്പോൾ ഈ കുഞ്ഞിന് ചെയ്യാവുന്നൊരു കാര്യം, കുറച്ച് നേരം ചിലവഴിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു നിലപാടെടുക്കുക, വ്യക്തമായിട്ടൊരു ലക്ഷ്യം കുറിക്കുക. എനിക്ക് കണക്കിന് 100% മാർക്ക്, ഇംഗ്ലീഷിന് 100% മാർക്ക്, ഇതെല്ലാം ഓരോന്നായിട്ട് തീരുമാനിച്ച് എഴുതി വയ്ക്കുക. എന്നിട്ട് ഈ കുഞ്ഞ് ആ പരീക്ഷ എഴുതുന്നതായിട്ട് കാണുക, ഇമാജിൻ ചെയ്യുക. ഞാൻ കണക്ക് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ചോദ്യങ്ങൾ വായിക്കുന്നു, ഞാൻ എഴുതുന്നു, എന്നിട്ട് അവസാനം എനിക്ക് ആ ചോദ്യ ഉത്തരപേപ്പർ കിട്ടുകയാണ്. ഇടതുവശത്ത് മാർക്കുകളുണ്ട്, മുകളിൽ 100-ൽ 98 എന്ന് ടീച്ചർ ചുമന്ന മഷികൊണ്ട് എഴുതുന്നതായിട്ട് എഴുതി എൻ്റെ കയ്യിൽ ഇരിക്കുന്നതായിട്ട് കാണുക. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ വല്ലപ്പോഴെങ്കിലും, നമ്മൾ ദിവാസ്വപ്നം എന്നൊക്കെ പറയില്ലേ, അതുപോലെ കണ്ടുകൊണ്ടിരുന്നാൽ സാവധാനത്തിൽ മനസ്സ് അതിലേക്ക് ക്ലിപ്തപ്പെടും. മനസ്സ് അതിൻ്റെ ലക്ഷ്യം അതിൽ ഉറപ്പിക്കുകയും നമ്മളറിയാതെ അതിലേക്ക് നമ്മൾ നടക്കുകയും ചെയ്യും. വി ബിക്കം വാട്ട് വി ഡ്രീം എന്ന് APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ മനഃശാസ്ത്ര തത്വം ഇതാണ്. നാം ഒന്ന് ആഗ്രഹിച്ചാൽ, നാം ഒന്ന് തീവ്രമായി ആഗ്രഹിച്ച് അതിലേക്ക് നമ്മുടെ മനസ്സുറപ്പിച്ചാൽ,
നാം അതായിത്തീരും. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് സ്വപ്നങ്ങളില്ല എന്നുള്ളതാണ്. നമുക്ക് പൊതുവായിട്ടുള്ള ചില ധാരണകളുണ്ടാവാം, ആഗ്രഹങ്ങളുണ്ടാവാം, പക്ഷേ ആ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ധാരണകളും തീരുമാനങ്ങളാക്കി മാറ്റാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം നേരത്തെ പറഞ്ഞ ഉഷാര ഭൂവിൽ നിന്ന് വളരെ നന്മയുള്ള ഫലഭൂയിഷ്ഠമായ വർണ്ണാഭമായ പച്ചപ്പ് നിറഞ്ഞ ഒരു പൂന്തോട്ടമായിട്ട് മാറും. യഥാർത്ഥത്തിൽ പല കുട്ടികളും പഠിക്കാൻ പറ്റുന്നില്ല, ഫോക്കസ് കിട്ടുന്നില്ല, കോൺസെൻട്രേഷൻ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സത്യം അവരൊരു ഗോള് സെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അധ്യാപകരും മാതാപിതാക്കളും ചെയ്യേണ്ടത് അവരെ ഗോള് സെറ്റ് ചെയ്യാൻ സഹായിക്കുക. അത് അവരുടെ തീരുമാനമായിരിക്കണം. പലപ്പോഴും കുടുംബങ്ങളിലും സ്കൂളുകളിലും മാതാപിതാക്കളെ തീരുമാനിക്കുക മോന് എത്ര മാർക്ക് കിട്ടണം എന്ന്. അത് അവനെ ഏറ്റുവാങ്ങിയെന്ന് വരും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ്റെ തീരുമാനമല്ല. അവൻ അവൻ്റെ തീരുമാനം എടുക്കട്ടെ, അവൻ അവൻ്റെ സ്വപ്നങ്ങൾ കാണട്ടെ. ആ സ്വപ്നങ്ങളിലേക്ക് അവനെ ചലഞ്ച് ചെയ്യണം, അതിലേക്ക് അവനെ വളർത്തണം, അതിന് അവനെ ശക്തിയുള്ളവനാക്കണം, ആത്മശക്തി കൊടുക്കുന്നവനാക്കണം. ഇതൊക്കെയും ചെയ്തിട്ട് സർവ്വതും തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. എൻ്റെ സ്വപ്നങ്ങളെ, എൻ്റെ തീരുമാനങ്ങളെ, എൻ്റെ ലക്ഷ്യത്തെ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അവിടത്തേക്ക് ഫലമേൽപ്പിക്കുക. അതിൻ്റെ അടയാളമായിട്ട് ഏതെങ്കിലും ഒരു ചെറിയ കാര്യം, അല്ലെങ്കിൽ നമ്മൾ എഴുതി വയ്ക്കുന്ന ആ പുസ്തകമാവാം, അല്ലെങ്കിൽ ഒരു പേനയാവാം, അത് തമ്പുരാന് സമർപ്പിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞ് തിരിച്ചെടുത്ത് തമ്പുരാനിൽ നിന്ന് ആ ലക്ഷ്യം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിച്ചാൽ വലിയൊരു മാറ്റം ഉണ്ടാവും. ഒരു പക്ഷേ ഈ കുഞ്ഞിനും ഈ കുഞ്ഞിനെ പോലെയുള്ള കുറേയേറെ പേർക്കും ചെയ്യാവുന്ന കാര്യം. നേരത്തെ ഡാർലിൻ പറഞ്ഞ പോലെ ആ ഒരു ഡെസേർട്ട് അനുഭവത്തിൽ നിന്ന് മാറാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ജീവിതത്തിൽ ഏത് തുറയിലുള്ളവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. പലരും ലക്ഷ്യബോധമില്ലാതെ താൽക്കാലികമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അല്ലേ, നമ്മൾ നമ്മുടെ കഴിവുകളെ നമ്മളൊന്ന് തിരിച്ചറിയുക എന്ന് പറയുന്ന ഒരു വശവും കൂടി ഇല്ലേ ഇതിനകത്ത്? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ കഴിവുകളെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ചുമ്മാ ജീവിക്കാനായിട്ട് പിന്നെ സാധിക്കില്ല. സാധിക്കില്ല എന്ന് മാത്രമല്ല, ആ കഴിവുകൾ തന്നെ നമ്മളെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ വയബിലിറ്റി എന്ന് പറയുന്നതാണ്. എനിക്ക് ഇന്ന ഇന്ന കരുത്തുകൾ ദൈവം തന്നിട്ടുണ്ട്, ഇന്ന ഇന്ന ശക്തികളുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്, അത് ഞാൻ എങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് വളർത്താൻ സാധിക്കും, അത് തന്നെ എന്നെ ലക്ഷ്യത്തിലേക്ക് നയിക്കും. ദൈവം തന്ന പ്രാപ്തികളാവാം, ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളാവാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്നിനും എളുപ്പ വഴികളില്ലെന്ന് ഓർക്കുക. വ്യക്തമായ തീരുമാനങ്ങളുണ്ടാവുക, അതിന് വേണ്ടിയിട്ടുള്ള കഠിന അധ്വാനം ചെയ്യുക. നേരത്തെ പറഞ്ഞ നമ്മിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളതും നാം കണ്ടെത്തിയിട്ടുള്ളതും നാം പഠിച്ചെടുത്തിട്ടുള്ളതുമായിട്ടുള്ള കഴിവുകൾ കൂടുതൽ കൂടുതൽ ആഴപ്പെടുത്തുക, നൈപുണ്യം വളർത്തുക. അങ്ങനെ ഒരു കൊച്ചു കാര്യം ചെയ്യാൻ പറ്റിയാൽ പുതിയൊരു കാര്യം തീരുമാനിക്കാനായിട്ട് എനിക്ക് എനർജി കിട്ടും. നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യം വലിയ കാര്യം തീരുമാനിക്കാതിരിക്കും, പടിപടിയായി എനിക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആദ്യം തീരുമാനിക്കുക, എന്നിട്ട് അത് വിജയത്തിലെത്തിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിന് രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഒന്ന്, എനിക്ക് തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതിലേക്ക് നടക്കാനുള്ള കരുത്തുണ്ട്. ആ ഒരു ആത്മവിശ്വാസം കൂടുതൽ ഗൗരവതരമായ തീരുമാനങ്ങൾ എടുക്കാനും അതിൽ നിലനിർത്താനും നിൽക്കാനും നമ്മളെ സഹായിക്കും. വിൽ പവർ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യം അങ്ങനെയാണ്. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് ഞാൻ ചെയ്തിരിക്കും എന്ന ഒരു മനസ്സിൻ്റെ ശക്തിയുണ്ടല്ലോ, ആ വിൽ പവർ, മനസ്സിൻ്റെ ആ ശക്തി വളർത്തിയെടുക്കുന്നവർക്കേ ജീവിതത്തിൽ വിജയം ഉണ്ടാവും. അതിന് എളുപ്പ വഴികളില്ല, പക്ഷേ കൊച്ചു കൊച്ചു വഴികളിലൂടെ അത് നടത്താൻ പറ്റും. അങ്ങനെ നടത്തിയാൽ ജീവിതത്തിൽ വിജയം ഉണ്ടാവുമെന്ന് മാത്രമല്ല, നാം ബോധ്യങ്ങളും നിലപാടുകളും അതിനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളുമായിട്ട് മാറും. ഈ കുഞ്ഞിനെ അത്തരത്തിൽ ഒരു ലക്ഷ്യബോധത്തിലേക്ക് നയിക്കാൻ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് സാധിക്കട്ടെ, സ്കൂളിന് സാധിക്കട്ടെ. അങ്ങനെ ഒരുപക്ഷെ മറ്റൊരു എ പി ജെ അബ്ദുൽ കലാമോ അല്ലെങ്കിൽ മറ്റൊരു മഹത്വമുള്ള വ്യക്തിയായിട്ട് തീരാനായിട്ട് കുഞ്ഞിനെ സഹായിക്കട്ടെ. ലക്ഷ്യബോധമില്ലാതെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിളറിക്കൊണ്ടിരുന്ന ഒരു മകന് അച്ഛൻ്റെ മറുപടി വളരെ ആശ്വാസദായകമായെന്ന് ഞങ്ങൾ കരുതുകയാണ്. ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്ത അനേകം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും.
അത് പല പ്രായത്തിലുള്ളവരെ കാണാൻ സാധിക്കുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് നമുക്ക് ലക്ഷ്യബോധം ഇല്ലാതെ പോകുന്നത് എന്നും ഒരു വലിയൊരു ചോദ്യമാണ്, ചോദ്യചിഹ്നമാണത്. ചെറിയ പ്രായത്തിലെ നമുക്ക് നമ്മുടെ ജീവിതത്തെ പറ്റിയിട്ട് ധാരണകളും വ്യക്തതകളും ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രയോജനപ്രദമായ, ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ ഉള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു ലക്ഷ്യം ജീവിതത്തിൽ വയ്ക്കുക, അതിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അച്ഛൻ വളരെ വിശദമായിട്ട് പറയുകയുണ്ടായി. പലരെയും നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റും കാണാറുണ്ട്. നമുക്ക് കൊക്കിലൊതുങ്ങാത്ത വലിയൊരു ലക്ഷ്യം വച്ചിട്ട് അത് നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അത് പരാജയപ്പെടുമ്പോൾ, എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്കൊരു കഴിവുമില്ല, അല്ലെങ്കിൽ എന്നെ ആരും സഹായിക്കുന്നില്ല എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്നൊക്കെ പരിഭവപ്പെടുന്ന ആളുകളെ നാം കാണാറുണ്ട്. അതിൻ്റെ അപകടം എന്താണെന്നുള്ളതും അച്ഛൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി. ലക്ഷ്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുമ്പോൾ എപ്പോഴും നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്നും വിജയം കരസ്ഥമാക്കി, അതിൽ നിന്നും ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് പടിപടിയായിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. നമ്മൾക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സ് അതിനു വേണ്ടിയിട്ടുള്ള വഴികൾ കണ്ടെത്തുന്ന കാര്യവും അച്ഛൻ വളരെ വിശദമായിട്ട് പറയുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ എല്ലാവർക്കും, അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഒരു ലക്ഷ്യം ജീവിതത്തിൽ വയ്ക്കുക. അത് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും ഒരു ജോലിയും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിൽ കൂടിയും അവർക്കും കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ വയ്ക്കാനായിട്ട് സാധിക്കും. അത് കരസ്ഥമാക്കാനായിട്ടുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേ പറ്റൂ. കാരണം ധാരാളം കഴിവുകളോട് കൂടിയിട്ടും പ്രത്യേകമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടുമാണ് ദൈവം ഈ ഭൂമിയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും അയച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതം നമ്മൾക്ക് സാഫല്യമാകുന്നത് ദൈവത്തിൻ്റെ ആ ഇഷ്ടം നമ്മൾ നിറവേറ്റുമ്പോഴാണ്. അതിനായിട്ട് ഈശ്വരൻ നമ്മളെല്ലാവരെയും ധാരാളമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ മോനും ഇത് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് വളരെയധികം സഹായകമായി എന്ന് ഞങ്ങൾ കരുതുകയാണ്. നല്ലൊരു ലക്ഷ്യം വയ്ക്കാനായിട്ടുള്ള ഒരു പ്രചോദനത്തോടു കൂടിയിട്ട്, ആ ഒരു തീരുമാനത്തോടു കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മളെ സഹായിച്ച അച്ഛന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദിശാബോധം കിട്ടേണ്ട ഏതെങ്കിലും വിഷയങ്ങളിൽ, തീരുമാനങ്ങൾ എടുക്കേണ്ട ഏതെങ്കിലും വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക ശാലോം ടെലിവിഷൻ്റെ കൗൺസിലിംഗ് കോർണർ എന്ന പ്രോഗ്രാമിലേക്ക്, അല്ലെങ്കിൽ ഇമെയിലായിട്ട് നിങ്ങൾക്ക് അയക്കാം, കത്തുകളായിട്ടും അയക്കാം. ഏവർക്കും നന്ദി. പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. അച്ഛാ, താങ്ക് യു.